മുൻപത്തെ വീഡിയോയിൽ ടെലിഗ്രാമിന്റെ സ്ഥാപകനായിട്ടുള്ള പവൽ ഡിറോവ് യു എയിലെ ഏറ്റവും വലിയ ധനികനാണ് എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ഒന്ന് രണ്ട് സംശയങ്ങൾ ഇങ്ങനെ വന്നു, ഇദ്ദേഹമാണോ അതോ മാജിദ് അൽ ഫത്തിയമാണോ എന്നൊക്കെ. അതുകൊണ്ടാണ് അറബ് വംശജനായിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ധനികരെ കുറിച്ചുള്ള ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പം ഈ അറബ് വംശജരായിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ ധനികരെക്കാൾ വലിയ ധനികർ മലയാളികളായിട്ടുള്ള ധനികരുണ്ടോ? അപ്പോൾ ആ ഒരു ലിസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ധനികരായിട്ടുള്ള വ്യക്തികൾ നമ്മൾ കരുതുന്ന പോലെ ഗൾഫ് സെക്ടറിൽ നിന്ന് മാത്രമല്ല മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരും വളരെ ധനികരായിട്ടുള്ള ആളുകളുണ്ട്. ഈ ലിസ്റ്റിലുള്ള 10 സ്ഥാനക്കാരുടെ പേരാണ് പറയുന്നത്. അതിൽ 10-ാം സ്ഥാനത്തുള്ളത് അബ്ദുള്ള അൽ ഫത്തിയം അൽ ഫാമിലിയാണ്. UAE സ്വദേശിയായിട്ട് അദ്ദേഹത്തിന് 2.4 ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത്. 9-ാം സ്ഥാനത്തുള്ളത് സുഹൈൽ ബഹ്വാൻ എന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒമാൻ സ്വദേശിയാണ്. 2.7 ബില്യൺ ആണ് അദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത്. 8-ാം സ്ഥാനത്തുള്ളത് താഹ മിക്കാറ്റി എന്നിട്ടുള്ള ലെബനാൻ പൗരനാണ്. അദ്ദേഹത്തിന് 2.8 ബില്യൺ ആണ് അദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത്. ലോക റാങ്കിംഗിൽ അദ്ദേഹം 1067-ാമത് സ്ഥാനത്തുള്ള വ്യക്തിയാണ്. 7-ാം സ്ഥാനത്ത് നജീബ് മിക്കാട്ടി, അദ്ദേഹവും ലെബനാൻ സ്വദേശിയാണ്. അദ്ദേഹത്തിന് 2.8 ബില്യൺ തന്നെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും 7-ാം സ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. 6-ാം സ്ഥാനത്ത് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഗുറിയർ ആൻഡ് ഫാമിലി, UAE സ്വദേശിയായിട്ടുള്ള അദ്ദേഹത്തിന് 3 ബില്യൺ ഡോളറിന്റെ നെറ്റ് വർത്താണ് ഉള്ളത്. അദ്ദേഹത്തിന് ഗ്ലോബൽ റാങ്ക് 982-ാണ്. 5-ാം സ്ഥാനത്തുള്ളത് നഗീബ് സവാരിസ് എന്നിട്ടുള്ള ഈജിപ്ഷ്യൻ പൗരനാണ്. അദ്ദേഹത്തിന് 3.3 ബില്യൺ ഡോളറിന്റെ നെറ്റ് വർത്ത് ഉണ്ട്. വേൾഡ് റാങ്കിങ്ങിൽ അദ്ദേഹം 878-ാം സ്ഥാനക്കാരനാണ്. 4-ാം സ്ഥാനത്തുള്ളത് മുഹമ്മദ് മൻസൂർ, അദ്ദേഹത്തിന് 3.6 ബില്യൺ ഡോളറിന്റെ നെറ്റ് വർത്ത് ഉണ്ട്. അദ്ദേഹം ഈജിപ്ഷ്യൻ പൗരനാണ്. ലോക റാങ്കിങ്ങിൽ അദ്ദേഹത്തിന് 787-ാമത്തെ റാങ്കാണ്. 3-ാം സ്ഥാനത്തുള്ളത് ഹുസൈൻ സജ്വാനിയാണ്. അദ്ദേഹത്തിന് 4.5 ബില്യൺ ആണ് അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത്. അദ്ദേഹം UAE സ്വദേശിയാണ്. ഗ്ലോബൽ റാങ്കിൽ അദ്ദേഹം 611-ാം സ്ഥാനത്തുള്ള വ്യക്തിയാണ്. 2-ാം സ്ഥാനത്തുള്ളത് ഇസാദ് റബ്രാബ് ആൻഡ് ഫാമിലി, അൾജീരിയ സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 4.6 ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി. 591-ാണ് അദ്ദേഹത്തിൻ്റെ ഗ്ലോബൽ റാങ്കിൽ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ധനികനായിട്ടുള്ള അറബ് പൗരൻ 1-ാം സ്ഥാനത്തുള്ളത് നാസിഫ് സാവിരിസ് എന്നുള്ള ഈജിപ്ഷ്യൻ പൗരനാണ്. അദ്ദേഹത്തിന് 7.4 ബില്യൺ ഡോളറിന്റെ നെറ്റ് വർത്താണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ ഗ്ലോബൽ റാങ്ക് 305-ാണ്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരിലെ വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ധനികരായിട്ടുള്ള വ്യക്തികൾ 2023 ലിസ്റ്റാണ് ഈ പറയുന്നത്. ഈ മുൻപ് പറഞ്ഞതെല്ലാം 2023 ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും സ്ഥാനം നേടിയിട്ടുള്ളത് 1-ാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനിയാണ്. അദ്ദേഹത്തിന് 83.4 ബില്യൺ ഡോളറിന്റെ നെറ്റ് വർത്താണുള്ളത്. പിന്നെ അതിനുശേഷമുള്ളത് ഗൗതം അദാനിയാണ്. അദ്ദേഹത്തിന് 47.2 ബില്യൺ ആണ്. അത് കഴിഞ്ഞ് മലയാളികളിലേക്ക് വരുമ്പോൾ, മലയാളികളിൽ മിഡിൽ ഈസ്റ്റ് ധനികരേക്കാൾ വലിയ ധനികരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്കുകൾ നോക്കുക. മലയാളികളിലെ ഏറ്റവും ധനികനായ വ്യക്തി ശ്രീ എം എ യൂസഫലിയാണ്. അദ്ദേഹത്തിന് 497-ാമത് റാങ്കാണുള്ളത്. അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് 5.3 ബില്യൺ ഡോളറാണ്. ക്രിസ് ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന് 3.2 ബില്യൺ ആണ്. രവി പിള്ളിക്കും അദ്ദേഹത്തിനും 3.2 ബില്യൺ ഉണ്ട്. അതേപോലെ ജെംസ് എഡ്യൂക്കേഷൻ മേധാവി സണ്ണി വർക്കി, അദ്ദേഹത്തിന് 3 ബില്യൺ ആണ് നെറ്റ് വർത്ത്. പിന്നീട് ജോ അൽക്കാസ് ആണ്, അദ്ദേഹത്തിന് 2.8 ബില്യൺ ആണ് അദ്ദേഹത്തിൻ്റെ ആസ്തി. ഏതായാലും മലയാളികളും ഈ ധനികരുടെ പട്ടികയിൽ ഒട്ടും പിന്നിലല്ല. ഈ ധനികരെക്കുറിച്ചുള്ള വീഡിയോ എന്നോ അല്ലെങ്കിൽ ഇവരെയൊക്കെ പരസ്പരം മലയാളികളോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ആയിട്ടുള്ള ആളുകളെ പരസ്പരം കമ്പയർ ചെയ്യാനോ ഒന്നും അല്ല ഈ വീഡിയോ ചെയ്തത്. മുൻപത്തെ വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് പേര് ഇത്തരത്തിലുള്ള സംശയം ചോദിച്ചു. അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാൻ മാത്രമായിരിക്കും. ബൈ.